നമസ്കാരം എല്ലാവർക്കും. ഓഡിയോ പേസിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ടിപ്പോൾ എൽ പി യു പി ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അതിന് മുന്നേക്ക് നമ്മൾ ഇൻ്റർവ്യൂ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ സീരീസ്, എൽ പി യു പി വരാനിരിക്കുന്ന ഇൻ്റർവ്യൂ സീരീസ്, അതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് പറയാനുണ്ടത്രേ. കുറേ കാര്യം, കുറേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ടത്രേ. അപ്പോൾ അത് വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്ലേ ലിസ്റ്റ് പോവുകയാണെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സമയത്തിനനുസരിച്ച് കണ്ട് മനസ്സിലാക്കി വെക്കുക. ശേഷമുള്ള കാര്യങ്ങൾ, ഇനി എക്സ്ട്രാ വരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ബ്രേക്ക് ഇടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പം നമുക്ക് എല്ലാവരും കുറയുന്ന തന്നെയാണ്, എന്താണ്, ടെൻത്ത് ലെവൽ പ്രിലിംസ് അല്ലെ, പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഫേസ് കഴിഞ്ഞു, ഇപ്പോൾ അടുത്തത് ഇപ്പോൾ തീരും. എന്താണ്, ഒരു ഷെഡ്യൂൾ, ഒരു ഫേസ് ഇന്നുണ്ട്, നെക്സ്റ്റ് ഒന്ന് വരാനുണ്ട്, 13 വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ ഒന്ന് ബ്രേക്ക് വെച്ചത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കുള്ളൊരു സംശയമാണ്, ഈ എലക്ഷൻ ഇപ്പോൾ വരാനായി. ഏപ്രിലിൽ എലക്ഷൻ ഉണ്ട്, കേരളത്തിൽ എലക്ഷൻ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പി എസ് സിയുടെ, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരാതിരിക്കുമോ, അല്ലെങ്കിൽ അതൊക്കെ അവിടെ ബ്ലോക്കായി നിൽക്കുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിലേയും കാര്യങ്ങളൊക്കെ വരാനുണ്ടോ, ഇലക്ഷൻ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കുറേ സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സിയുടെ എന്ന് മാത്രമല്ല, പി എസ് സിയുടേത് എന്ന് മാത്രമല്ല, മറ്റ് എല്ലാ ഗവൺമെൻറ് ഓഫീസിലും അവരുടേതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നിർത്തിവെക്കുന്നതായിട്ടില്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. പി എസ് സിയിലേക്ക് വരുവാണെങ്കിൽ പി എസ് സിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഒഴിവിൽ റിപ്പോർട്ട് ചെയ്യുന്നതായാലും അതിനെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നതായാലും, അല്ലെങ്കിൽ എന്താണ് അഡ്വൈസ് കൊടുക്കുന്നതായാലും, ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായാലും, യാതൊരു തരത്തിലുള്ള ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ എന്താണ് കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എൽ പി യു പി നമ്മുടെ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യ ഒരു വീഡിയോ ചെയ്തതിൽ തന്നെ നമ്മൾ എന്താണ് ഒരു ഏപ്രിൽ മാസത്തോട് കൂടിയിട്ടാണ് വരുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്ന വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ വെറുതെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല എന്നൊക്കെ രീതിയിലൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, 2021 ജനുവരി 11 കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പി എസ് സി മീറ്റിംഗിൽ, പി എസ് സി യോഗത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കത് പി എസ് സി ബുള്ളറ്റിനടക്കം പ്രസിദ്ധീകരിച്ച് വന്നതാണ്. എന്താണ്, 2021 ജനുവരി 11 നടന്ന യോഗത്തിൽ തീരുമാനിച്ചത് എന്താണ്, എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ അസിസ്റ്റൻറ്റ്, അതായത് യു പി എസ് എ, ഓക്കെ, അതിൻ്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയത്തിൻ്റെയും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാല്യുവേഷൻ ബോർഡിലെ കാര്യങ്ങളും ബാക്കി മാർക്ക് ടാബുലേഷനും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും എവിടെയും ബ്ലോക്കായിട്ടില്ല. അപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അതൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ആ കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ അടുത്ത് എന്താ ഈ പത്രത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉണ്ടെങ്കിലും പി എസ് സിക്ക് നിയമന നടപടികൾ നടത്തുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ഒരു പ്രവർത്തനത്തിലും വരുന്നില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയുവാണെങ്കിൽ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഒക്കെ ഉടനെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോൾ എത്രയാണ്, മാർച്ച് 6 ഓക്കെ, നമ്മൾ ഏപ്രിൽ മാസം ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ, അതിനിടയിൽ തന്നെ വരുന്നതായിരിക്കും. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അതൊക്കെ ചിലപ്പോൾ വരുന്നതായിരിക്കും. എന്ന് വെച്ച് നമ്മൾ ഉറപ്പ് എന്ന് പറയാൻ കഴിയും, ഇന്നിപ്പോൾ നാളെ തന്നെ വരും എന്ന് നമ്മൾ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാരണവശാലും അതിന് മറ്റുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കും. നമ്മൾ ഇനി ബാക്കിയുള്ള എൽ പി യു പി സ്കൂൾ സീരീസ്, ഇൻ്റർവ്യൂ സീരീസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇനി ചെയ്യുക. അപ്പോൾ അതുവരേക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.